പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട്. ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക, ചുവരെഴുതുക, വീട് കയറി ഇറങ്ങൽ, പിരിവ്, ചിലറ ഗുണ്ടായസർ, ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും. പിന്നെ ജില്ലാതല പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക, ജാഥകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പരമാവധി എം എൽ എ വരെ ആകാം. അതിനും മേലെയാണ് സംസ്ഥാനതല പിടിപാട്. ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക, മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. അതിലും മേലെയാണ് കൃഷ്ണപിള്ളെ കേന്ദ്രതലം. അത് കളി വേറെ. ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട്, സംസ്ഥാന ജില്ലാ കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഉപജാപ സംഘം എന്ന് പത്രക്കാർ പറയും. അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല. അതിലാണ് അളിയൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. അണ്ണം പേഴ്സണൽ അസിസ്റ്റന്റോ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലാണോ? ഇല അറിയാതെ വായലിടരുതേ. എന്തെങ്കിലും ഉണ്ടെ ഞാൻ നേരിട്ട് സി എമ്മിനോട് പറയും. പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അളിയൻ മാറൂ. അപ്പൊ ഫോൺ എടുത്ത് ഒറ്റ കറക്കാൻ. ഇന്നാളൊരു പോലീസ് സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ കാൽക്കൽ ഒറ്റ. അതൊക്കെ പുറത്ത് പറയാതെ, സൂപ്രണ്ടിന് മോശമല്ലേ. അപ്പൊ ഞാൻ അളിയനെ വിളിച്ചു. അളിയാ, അളിയന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. ഛേ, കണ്ണങ്ങ് തുറഞ്ഞു. എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചു. സൂപ്രണ്ടിന്റെ കാര്യം ക്ലീൻ. അയാളെ ജോലി പോയി. മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ, അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പീന്നെ. ഒറ്റയടിക്കും സമരം തീർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ? എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മൊലാളിയോട് പറഞ്ഞാൽ സമരം അപ്പൊ അവിടെ നിൽക്കും. പക്ഷെ പറയുകയല്ല, രാഷ്ട്രീയ ഇമേജ്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്റെ നിന്ന് വാങ്ങിയ 100 രൂപയും പഴയ പറ്റുപടി 78 രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. കേന്ദ്ര സംസ്ഥാന ജില്ലാതലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. തന്റെ വയറ് അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്, ഞാൻ കാശ് തരാം. അന്ന് എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ അളിയന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഒരു ഗ്ലാനി. ഡോണ്ട് വറി, എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല. സുമയ അതാ കൂടത്തെ. അയ്യോ, ചായ വേണ്ട പെങ്ങളെ, ഞാൻ മിൽമയെ കുടിക്കുന്നു. പെങ്ങൾക്ക് അറിയില്ലേ. ഇങ്ങോട്ട് വാങ്ങിച്ചു. താങ്ക്സ്. എന്നെയോ എത്ര ഉണ്ട്? 500 രൂപ ഉണ്ട്. ആ, അതിരിക്കട്ടെ. വസൂലി കാശുണ്ടോ? കാശല്ലേ ഇരിക്കുന്നേ. അതിരിക്കട്ടെ, അതാ പാല് കച്ചവടക്കാരി തള്ളക്ക് കൊടുക്കാനുള്ളതാ. എന്റെ പേരും പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങി 500 രൂപ. അടുത്ത വണ്ടിയെ കയറുക, ഇന്ന് തന്നെ ഇതുകൊണ്ടിന്ന് അവരുടെ കൊടുക്കുക. പാല് കച്ചവടക്കാരി തള്ളക്കിയോ? ഒരുപാട് ജാഡ കാണിക്കരുത്. പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ താൻ അവരുടെ 500 രൂപ വാങ്ങിച്ചല്ലേ. ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ. പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്നാ ഉരുണ്ട് കളിക്ക. അവന്റെ ഒരു കണ്ണടയും കോട്ടും കോപ്പും മുക്കുകൊണ്ടും പറ്റിപ്പോയി. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപയാ. മുഖ്യമന്ത്രിയുടെ ശമ്പളമല്ലാതെ എനിക്ക് തേങ്ങാ വെട്ടി വരുവാനൊന്നുമില്ല. അറിഞ്ഞു അറിയാതെ ഒരു തെറ്റു പോയി. മോങ്ങാളെ മാടിക്കണം. ഇനി ഇത് ആവർത്തിച്ചാൽ അറിയാലോ ആഭ്യന്തര വകുപ്പ് എന്റെ കയ്യിലാണെന്ന്. അകത്താക്കി ഇടിച്ച് ഞാൻ സൂപ്പായിക്കും. വിട്ടോണോ ഇപ്പൊ തന്നെ. ഇനി തലസ്ഥാനത്ത് എങ്ങും കണ്ടുപോരുത്. പെങ്ങള്, ഈ കാശ് തള്ളക്കി കൊടുക്കണം. വണ്ടിക്കൂലിക്ക് കാശില്ല, നടന്നു പോകാൻ പറ്റുമോ? നടന്നു പോയാ മതി. ഉച്ചയ്ക്കൊരു അരികു പറ്റി നടന്നാ പാതിരാത്രിക്ക് മുമ്പ് വീടെത്താം. നടന്നേ പോകാവേ. അല്ലാതെ എന്റെ പേരും പറഞ്ഞു വല്ല പ്രൈവറ്റ് ബസിന്റെയും കമ്പിയെ തൂങ്ങിയെന്ന് അറിഞ്ഞ പിന്നെ ആഭ്യന്തര വകുപ്പ് വേണ്ട, ഞാൻ മതി. നടന്നു പൊക്കോളാം. ആ, വിട്ടോ വിട്ടോ, ഒരരികു പിടിച്ചു പോണേ. ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണോ? എല്ലാ കാമുകന്മാർക്കും ഉള്ള പ്രശ്നമായി. ഒരു കാമുകൻ ദേ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോകും. ഇപ്പോഴേ അമ്മയ്ക്ക് സംശയമാ. ആ കൊച്ചേരൻ എന്തൊക്കെയോ പറഞ്ഞ് ഇളക്കി വിട്ടിട്ടുണ്ട്. സംശയം സത്യമാണെന്ന് പറഞ്ഞാൽ വിവരം അങ്ങ് മുഖ്യമന്ത്രി അമ്മന്റെ ചെവിയിലെത്തും. എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്യും. പേരും നാറും മോന്തയ്ക്ക് നീരും വരും. ഇപ്പഴേ കാണാൻ കൊള്ളത്തില്ല,
അപ്പൊ നീരും കൂടി വന്നാലേ നല്ല ചേലായിരിക്കും. മോളെ, നീ ഇങ്ങനെ കലവിലാൻ സംസാരിച്ച സമയം പോന്നറിയത്തില്ല. സത്യത്തിൽ നിന്നെയും കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാനും അത് കേൾക്കാനും വേണ്ടിട്ടാണ് ഞാൻ നിന്നെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നത്. സംസാ എന്നാ ഇപ്പൊ കേട്ടില്ലേ, ഞാൻ പോവാ. പോവെന്ന് പറഞ്ഞാ പോവും. പോയിക്കോന്നേ. ഓഹോ, കാലം കല്യാണം പിന്നെ മതി പിന്നെ മതി എന്ന് പറഞ്ഞ ജയക്കൂട്ടന് ഇപ്പൊ ഉടനെ കല്യാണം വേണമെന്ന് തോന്നാൻ കാരണം എന്താ? പിന്നെ കാര്യം കാര്യ കൊടുക്ക്, പിന്നെ വിസ്തരിക്കാം. പണിക്കരട്ട് ഏതായാലും ഈ പ്രശ്നം ഒന്ന് അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ആട്ടെ, ആളെ കണ്ടുവച്ചുണ്ടോ? അതൊക്കെ പറയാം. മോനെ, അങ്ങനെയുള്ള ഒരുമാതിരി നമ്പേഴ്സ് ഒന്ന് ഈ പണിക്കരേട്ടന്റെ അടുത്ത് വേണ്ട കേട്ടാ. പ്രേമിച്ചും പ്രേമം കണ്ടും പ്രേമം പൊളിച്ചും പാരമ്പര്യമുള്ള കക്ഷിയാണ് ഈ പണിക്കർ. കാണാൻ കൊള്ളാവുന്ന ഏതോ പെങ്കൊച്ചിന്റെ ചിരിയും കണ്ടുകൊണ്ട് ഓടി വന്നിരിക്കുകയാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. മക്കളെ, ജാതി ഒന്നും കാണിക്കാതെ അതാര് ഏത് എവിടെ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഉദ്ദേശം നടപ്പില്ല. ഒളിച്ചിരുന്ന് കേൾക്കുന്ന സ്വഭാവം ഇനിയും മാറ്റിയിട്ടില്ലല്ലേ. എന്താ പറഞ്ഞു? ഒന്നുമില്ല. എടാ മോനെ, നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. സ്വന്തം തന്തയെ പോലും കുപ്പിയിലിറക്കാനുള്ള നിന്റെ ബുദ്ധി കൊള്ളാം, പക്ഷേ നീ ബുദ്ധിയാണെങ്കിൽ ഞാൻ അതിബുദ്ധിയാ. നമുക്ക് രണ്ട് വണ്ടി മേടിക്കാനും കട്ടപ്പുറത്തിരിക്കുന്നവരുടെ കേടുപാട് തീർക്കാനും ചക്രം കിട്ടുമോ? കാണാൻ കൊള്ളാവുന്ന പെണ്ണാണെങ്കിൽ ഒരു 100 പവന്റെ സ്വർണമെങ്കിലും ഇട്ടുതരാതിരിക്കില്ല. പിന്നെ എന്റെ കൊച്ചൻ MA ക്കാരനായതുകൊണ്ട് പെണ്ണിന് വാലായിട്ടൊരു BA എങ്കിലും വേണമല്ലോ. അല്ലാത്ത എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ എനിക്കത് കേക്കണ്ട, നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി. അച്ഛനോട് പറയാനുള്ള അച്ഛനോടല്ല, വേറെ ആരോടാ പറയാ? അച്ഛന് മകനൊരു വില കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അച്ഛനോട് ഞാൻ തുറന്നു പറയാം, ഒരു കുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളൊരു നല്ല വീട്ടിലെ പെണ്ണാണെന്ന് പറയാം. അതിക്കവിഞ്ഞ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. നീ വന്ന് പറയുമ്പോഴേക്കും പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചങ്ങ് കെട്ടിച്ചു തരാനേ ഞാൻ അത്ര കോന്തനൊന്നും അല്ല. ഓടാ എന്റെ മുമ്പിൽ നിന്ന് പോയിക്കോ. താൻ എന്താണോ ഉണ്ട വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, പോയാലും പണിയും നോക്കടു. എങ്ങനെ എങ്ങനെ എടോ പോവാൻ? ഓ, എന്റെ കമ്മിങ് ആൻഡ് റൗണ്ടിങ്ങിൽ എന്തെങ്കിലും പന്തി ഇടുന്നോ? എനിക്കൊന്നും തോന്നില്ല. കണ്ണ് മോന്തകല്ലേ ഇരിക്കുന്നത്. ലൈറ്റില്ല, ബെല്ലില്ല, ബ്രേക്ക് ആണെങ്കിൽ കുറവ്, പോരെങ്കിൽ ഡബിൾസും. പബ്ലിക് റോഡിൽ കൂടെ ലോഡുമായിട്ട് ലൈറ്റ് ഇല്ലാതെ വരുന്നത് ശിക്ഷാർഹമല്ലേ? വല്ല ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, എന്തോ അത്യാവശ്യത്തിന് പോണെന്ന് കരുതി ഞാൻ പോട്ടെന്ന് വെച്ചതാ. ഉണ്ടായിരി ഉണ്ടായിരി. അതോ മന്ത്രിയുടെ അളിയനാണെന്ന പരിഗണനയിൽ എന്റെ നേരെ കണ്ണടച്ചതോ? വെച്ചോ. അങ്ങനെ വെക്കണ്ട. ഞാൻ ഈ നാട്ടിലെ പൗരനാണ്, സാധാരണക്കാരനാണ്. ഇവിടുത്തെ നീതി ന്യായവും എനിക്കും ബാധകമാണ്. ഒരുപാട് പ്രാരാബ്ദമുള്ള ഫാമിലിയിലുള്ള ആളാണ്, ജീവിച്ചു പോട്ടെ. പോണസ്, ഇതൊരു പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന്? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സൽപ്പേരിന് തുടക്കം വെക്കുന്നത്. തന്നെ പോലുള്ളവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം വേണ്ടത്. സാറല്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണടച്ച. ഉണ്ടോ, മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്, തന്നെ പോലല്ല. ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന താൻ തന്തയ്ക്ക് പറക്കാത്തവൻ. താൻ്റെ തന്തയ്ക്ക് പറയരുത്. പറയൂടാ, തന്തയ്ക്ക് പറക്കാത്തവൻ. ഞാൻ മുഖ്യമന്ത്രിയുടെ അളിയനാണ്, എന്നൊന്നും ചെയ്യരുത്. ഞാൻ അളിയനടുത്ത് പറഞ്ഞ് നിൽക്കൊക്കെ പ്രോഷം വാങ്ങിച്ചത്. ചെയ്തു ചെയ്തു ചെയ്തു. അയ്യോ സാർ, സാർ എന്നെ പറഞ്ഞ എന്നെ പറഞ്ഞ. അയ്യോ അയ്യോ. ആ
എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാണ് നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്തത്. ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കോട് തൊട്ട് കളിക്കരുത്, തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളി പിടിപ്പിക്കും എന്നാ ഒന്ന് പഠിപ്പിക്കും. അച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാൻ ർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. എന്റെ ഈശോയെ, താനാരടു, തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് കൊണ്ടെന്ന് വെച്ചാലേ ഞാൻ കാണിച്ചു തരാം. ഷട്ടപ്പ്, പോലീസിന്റെ പണി ഒന്നും താൻ ചെയ്യണ്ട. സുമി ത്രേ, എന്താ തമ്പി ആസ്പത്രിയില് വല്ല സർക്കുലേഷൻ ലൈബ്രറി തുടങ്ങിയോ? ഹേ ഇല്ല, അശോകന് വായിക്കാനാ. എം ടിയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. എന്നും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ല വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇളങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. ഓശിവറീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി, എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയും കുഴിയുടെയും കാര്യം മാത്രമുള്ളല്ലേ. അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, ആരാംസേ,
ഞാൻ ചെലവായ കാശിന്റെ അശോക് നിർത്താൻ ഒന്ന് പതുക്കെ ഓടിക്കുന്നേ. എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കോടെ, ആരെങ്കിലും ഒക്കെ കാണും. നിർത്തൂന്നേ, എല്ലാവരും കാണട്ടെ. നീ ഒന്ന് ഇറങ്ങിയിരിക്കോടെ. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എം എൽ എ ആയതിന്റെ ജാടയാണല്ലേ. താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, എം എൽ എ മാത്രമല്ല ബാലേട്ട മന്ത്രിയാവാൻ പോവാ. ഞാൻ ഈ ലൈബ്രറിയിൽ കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ? ഞാൻ ബാലേട്ടോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു, ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക് അശ്വതികുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ, എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു അമ്മിണിക്കുട്ടി, മാധവിക്കുട്ടി ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. ആ എടോ കൊച്ചന്തു, കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ? താൻ ആളകം മാറിപ്പോയല്ലോ. തനിക്ക് സഖാവിനെ വിളിച്ചോ. ഓ, ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിന് ഉണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല അത് പോട്ടെ, നാരായണൻ നായിരിപ്പിന് എന്നെ വിളിച്ചത്. കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ, ഭരണമൊക്കെ കിട്ടിയതല്ലേ. പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല, തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു, നിനക്കറിയാലോ എനിക്ക് നാല് പെൺകുട്ടികളാണുള്ളത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കരാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് ബി എസ് സി വരെ പഠിപ്പിച്ചു, അവളെ കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ കസേലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഞാൻ ശരി. പിന്നെ നിങ്ങളുടെ കസേരയ്ക്ക് ഇളക്കമൊന്നും വരില്ല കേട്ടോ. ടീച്ചറെ, പണിക്കരുടെ ഉറപ്പെന്നും പറഞ്ഞ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ. ഇപ്പൊ എന്തായി? സഖാവ് ജയിച്ചു, മന്ത്രിയായി. പണിക്കരുടെ ഉറപ്പ് ഉറപ്പ് തന്നെയാ. സമ്മതിച്ചു. ആ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിട്ടില്ലേ? ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ സി ഐ കൊണ്ട് എന്നെ ഒന്ന് സലാം എത്തിക്കണം സഖാവേ. ബാലൻ സാർ എന്തിനാ ഈ തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത്? വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ? വല്ല വനമോ വിദ്യശക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ. അസലായി, വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ? എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ. പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി? ഇപ്പൊ മന്ത്രി വേണ്ടേ? കറണ്ട് നിന്റെ അച്ഛൻ തരൂടാ. തേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില കുറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം.
തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം. എന്താ കൊച്ചെന്തോ പറയുന്നേ? ഒന്നുമില്ല, ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കായിരുന്നു. വകുപ്പുകളൊക്കെ പഠിപ്പിക്കുക, പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട. ഭരണം നടത്തേ, എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി. പഠിക്കട്ടാ, വരൂ, ഊണ് കഴിക്കാം എല്ലാരും. വരൂ സഖാവേ, നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരൂ, വരൂ. ചേട്ടാ, ചേട്ടാ എസ് എൽ സിക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ? അല്ല ചേട്ടാ, ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസ് നല്ല പിടി ഉണ്ടാവുമല്ലോ. ഉണ്ട്. എന്നുവെച്ചിപ്പോ എന്താ വേണ്ടേ? നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുക, ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു തരണം. പക്ഷെ വളരെ സീക്രട്ട് ആയിരിക്കണം. പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴി എന്നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരോടും പറയില്ല. എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ. അവിടെ നമ്മൾ ഇതാ നമ്പരുകൾ. ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല, മുഴുവനും ഓഫീസിലുള്ളവർക്കാ. ഞാൻ പോട്ടെ, നാളെ മന്തി വരുന്ന ദിവസ വലിയ തിരക്കിലാ, എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. പള്ളിയുടെ അമ്പലത്തിന്റെ അടുത്ത് ഷാപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല, അതിനു വേണ്ടി മന്ത്രിയെ കാണാൻ നിൽക്കണ്ട. ഞങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. അതൊക്കെ പണ്ട് സംഭാവന ഒരുക്കാൻ വരുമല്ലോ, അപ്പൊ കാണാം. എടാ കൊച്ചെന്തു, എന്ന് പറയണ ഈ വേഷം? അതെ, ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്ന, കളയാൻ പറ്റുമോ? കിട്ടു. ആ കൊള്ളാം, വാ ചോദിക്കട്ടെ. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു. നീ ഇപ്പൊ വല്ല തിരക്കിലാണ് അല്ലേ? തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ. ഭരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ. പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ? പൈസയോ? എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്ക് വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്. ആ തറവാടിന് നീ ചീത്തപ്പേരുണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നിരുവ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ. കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസ് എന്നിരുന്ന ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ, ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങള്. സത്യം പറഞ്ഞോ, ആ നിനക്ക് നല്ലത്. എന്റെ പൊന്നു സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈറ്റിപ്പഴിപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദവും, പാർട്ടിക്ക് ചീത്തപ്പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്, അതിലൊരു തിരിമറിയില്ല. സഖാവിന് അറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശ് പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഖാവ് ഒരു തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ ഐ എ എസ് എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ മിനിമോളോ ചേട്ടത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ചേട്ടത്തി ഷോപ്പിങ്ങിന് വരുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാനൽ ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതി കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ്, എനിക്ക്. ഞാനൊരു മുണ്ടുനേരി എടുക്കാൻ വന്നതാ. ആരാ കൊച്ചച്ചാ ഇത്? ഇതൊരു ചേച്ചിയാ. കൊച്ചച്ചൻ കല്യാണം കഴിക്കാൻ പോണ ചേച്ചിയാ? കല്യാണോ ഈ ചേച്ചിയെ? നീ കൊള്ളാലോടി പെണ്ണേ. മുണ്ടുനേരിയതും കോളേജിലെ നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ.
അശോക് നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഈ ചേച്ചിയും കൊച്ചച്ഛനും കൂടിയാണോ നാടകത്തിൽ അഭിനയിക്കുന്നേ? അതെ. അച്ഛനും അമ്മയായിട്ടാ? അശോകനും അശ്വതിക്കുട്ടിയുമായി. കൊച്ചച്ഛ ഞാനും വരട്ടെ നാടകത്തിന്? മോള് വാ. മോളെ ഈ നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ. നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ. ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ. എന്നാലും ഈ ബാലൻ സാർ എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇന്നിനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി തന്നെയാണോ ഇത്? ഭരണി പോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ പി എ. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരണേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ എസ് എസ് എൽ സി പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ട, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ? ചുമ്മാ പറയുന്നു. പണിക്കരേട്ട, അവര് നിർദ്ദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീരപുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതേടാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തനം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം. അശോകന് ചേർന്ന അശ്വതി കുട്ടി തന്നെ. കൊച്ചന്തോ, മര്യാദക്ക് നടന്നു. ടീച്ചറെ പറയൊന്നും വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന്റെ പരിസരത്തെങ്ങും പോലെ കോവിലെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കേണ്ടതെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ല്. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഉണ്ട് വേഗം താ. മെടുക്കൺ വക്കീലിന് ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം, പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം, മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചു പുസ്തകമുണ്ടോ? കൊച്ചു പുസ്തകമുണ്ടോ? എന്തിനാ അമ്മാവ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുപടി ഏറട്ടെ. കൊണ്ടുപോ നിന്റെ എഞ്ചുപടി. ബഹുചിരി ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹു. എടേ എടേ, നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. നീ ഒരുത്തം കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതികുട്ടി, അശോകം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്? ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് നാലാളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാനൊരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡി പൊതു സ്ഥാപനം. അശ്വതികുട്ടി, ഇവനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്? എന്റെ വിലാസിനി മാധവിക്കുട്ടി ഒക്കെ പോയി. അപ്പോഴേ
ചേട്ടൻ മന്ത്രിയല്ലേ, ഈ രാജ്യത്ത് ജോലി ഇല്ലാത്ത ഒരു ലക്ഷക്കണക്കിനാ, കാര്യസാധ്യത്തിന് വരുന്ന ഒരു ധാരാളം ഉണ്ടാവും. ഈ നായ്ക്കളുടെ ലോകം കാക്കനാടന്റെയാ, വാങ്ങിച്ചു വായിച്ചോ. ശാലിനിക്ക് ഏത് സാഹിത്യശാലയാണ്? ഒരു മാസമായല്ലോ കയർ കൊണ്ടുപോയിട്ട്. ആർക്കെങ്കിലും തൂങ്ങിച്ചാൻ കൊടുത്തോ, നാളെ പുസ്തകം തിരികെ കിട്ടണം, ഇല്ലേ ഫൈൻ അടിക്കും. കുഞ്ഞിനെ മാഷ്ടെ കഥകളാണ് ഇഷ്ടം. കുഞ്ഞുകളി കുറെ കൂടുന്നുണ്ട്. ഞാനൊരു പ്രേമലേഖനം തരട്ടെ? എന്റെ അല്ല, ബഷീറിന്റെയാ. 10-25 വർഷം പഴക്കമുള്ളതാ. ഈ പ്രേമലേഖനം നോക്കി വേറെ ആർക്കും പ്രേമലേഖനം എഴുതിക്കളയരുത് കേട്ടോ. ഒന്ന് ചുമ്മാ ഇരിക്കും രാജകുമാര സാറേ, പുതിയ പുസ്തകം വല്ലതും വന്നിട്ടുണ്ടോ? വെറും രാജകുമാരനല്ല, രാജകുമാരൻ തമ്പി, ഹൈ ഫാമിലിയാണ്. കേട്ടിട്ടുണ്ട്. പറയൂ കുട്ടിക്ക് എന്താ വേണ്ടത്? മെനി മെനി ന്യൂ ബുക്സ് വന്നിട്ടുണ്ട്. ഒരു ബാല്യകാല സഖി, ഒരു പാടാത്ത പൈങ്കിളി, പിന്നെ ഒരു റൗഡി. അതൊക്കെ പഴയതല്ലേ? നോ നോ നോ, ഇതൊക്കെ പുതിയ പതിപ്പാ, ന്യൂ എഡിഷൻസ്. കുട്ടിക്ക് ഞാൻ ഒരു ചൂടാറാത്ത പുസ്തകം തരാം. ഈ ആഴ്ച ഇറങ്ങിയതാ, കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത് എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന ശോകകാവ്യം, അതാണ് കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത്, വർക്കിയുടെ കയ്യത്താ കൊമ്പത്ത്. വായിക്കുക, വളരുക. ഒരു പെൺകുട്ടിയുടെ പ്രേമം കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. രാജകുമാരൻ തമ്പി, താൻ എന്നെ റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. റൊമാൻസ് എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. അയ്യോ, എന്താ രാജകുമാര, എന്ത് സംഭവിച്ചു? അവൾക്ക് എന്നോടൊരു പ്രേമം, ഫ്രീ ലാവ്. താനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ നേരമില്ലെന്ന്. ഇന്നെന്താ ഫ്രീ അവർ ആണോ? ഓ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. കട്ട് ചെയ്യും, അശ്വതി കുട്ടി വന്നില്ലേ, താനും ക്ലാസ്സിൽ കയറത്തില്ലല്ലോ. അസുഖമൊക്കെ മാറി ആ കുട്ടി എപ്പോഴാ വരുന്നേ? അസുഖം? ഞാൻ